ഹലോ നമ്മൾ കുറേ അധികം നാളുകളായി ലോങ് വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ലില്ലി ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് ഇതേപോലെ ഒരു ഫ്ലവർ ചെയ്ത സമയത്ത് കുറേയധികം പേര് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ മെസ്സേജസിലൂടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു വീഡിയോ കാണുന്ന അത്രയും ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്തപ്പോൾ അത് വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചു ഇവിടെ നമ്മൾ കേക്കിൽ റൂബി കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബോർഡർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു നോസിലാണ് ഇവിടെ നമ്മൾ ബോർഡർ ഒക്കെ ചെയ്തതിന് ശേഷം ഫ്ലവർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നിടത്തൊക്കെ കുറച്ച് ക്രീം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഗ്രീൻ കളറിൽ തന്നെ ആവുന്നതായിരിക്കും നല്ലത് അത് അങ്ങനെ കൊടുക്കണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വൈറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ലീഫൊക്കെ ചെയ്യുമ്പോൾ അവിടെ എവിടെയായിട്ട് വൈറ്റ് പോഷൻ കാണുന്നിടത്തെല്ലാം നമ്മൾ ഈ ലീഫ് കൊടുത്തിട്ട് മറക്കേണ്ടതായിട്ട് വരും അതേസമയം ഗ്രീൻ ആണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ ഗ്രീൻ കണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ലീഫ് ഇല്ലാത്തതിൻ്റെതായിട്ടുള്ളൊരു വൃത്തികേട് തോന്നില്ല അല്ലെങ്കിൽ അവിടെ മറയാത്തതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് അപ്പോൾ തോന്നില്ല അതുകൊണ്ട് ഗ്രീൻ തന്നെ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഫ്ലവർ കേക്കിലേക്ക് തന്നെ വയ്ക്കുകയാണെങ്കിൽ ബോർഡർ കൊണ്ട് ഒന്നുകിൽ ഈ ഫ്ലവർ മറഞ്ഞു പോകാം അല്ലെങ്കിൽ നമ്മൾ ലീഫൊക്കെ ചെയ്യുമ്പോൾ ഫ്ലവർ ലീഫിനേക്കും താഴെ ആയിരിക്കും ഉണ്ടായിരിക്കും ഫ്ലവർ നമുക്ക് കുറച്ചൊന്ന് മുകളിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ റോസ് ഫ്ലവർ ഒക്കെ ചെയ്യുന്ന നോസിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എൻഡ് ചെയ്യുന്നത് വരെയും ആ ക്രീം ബ്രേക്ക് ചെയ്യാതെ പൈപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യം പിന്നെ എൻഡ് ചെയ്യുന്ന ആ ഒരു പോഷൻ കുറച്ചൊന്ന് കെയർവിഡായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അതുമാത്രമല്ല ആ കെയർവിലേക്കാണ് നമ്മൾ ആകത്തെ പൈപ്പിങ്ങിലൂടെ കൊടുക്കുന്നത് അതുകൊണ്ട് ആ ഒരു കെയർവ് എത്രയും പെർഫെക്റ്റ് ആക്കാമോ അത്രയും ഫ്ലവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടിപ്പോൾ ഞാൻ ഫിയോണയുടെ ക്രീമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് കുറച്ചൊക്കെ എയർ ബബിൾസൊക്കെ കയറിയിട്ട് ആകെപ്പാടെ കുഴപ്പങ്ങളായിരുന്നു എന്നാലും കുഴപ്പമില്ല ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചത് ചില ഇഷ്ടങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്കിപ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഫിയോണ മാറ്റാനായിട്ട് പറ്റാറില്ല എനിക്ക് അത്രയും കോൺഫിഡൻസ് തരുന്ന ഒരു ക്രീം ആയതുകൊണ്ട് എപ്പോഴും ഞാൻ ഫിയോണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മളതൊക്കെ മാനേജ് ചെയ്യാനും അങ്ങ് പഠിക്കും അല്ലേ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ചെറിയ ചെറിയ ബീഡ്സ് കൂടെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അത് നല്ല ലൂസായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ചെയ്യാനായിട്ട് നിന്നിട്ടില്ല പിന്നെ ലീഫിന് ലീഫ് കാണുമ്പോഴും നിങ്ങൾക്കറിയാം ലീഫിൻ്റെ ക്രീമും കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ അതൊക്കെ അങ്ങ് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഡിസൈൻ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇത് ചെയ്യാനുള്ള ട്രിക്കൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ഇട്ടു പോകുന്നത് ഇടയ്ക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടാറില്ല എന്നാലും നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്